അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ല, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ എൻ്റെ ഗ്യാറ്ററിംഗ് വിശേഷങ്ങളടങ്ങിയ കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കാണുന്ന നമ്മളെ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ ലൈക്ക് ചെയ്ത് കാണ് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയാലോ വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഞാൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയാം. മറക്കങ്ങളും തന്നെ വീഡിയോ കണ്ടു കാണാൻ അങ്ങനെയുള്ളത് അവസാനിക്കും ചെയ്യും, ലൈക്ക് ചെയ്യൂല. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ്ക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും ഞാൻ ഉണ്ടാക്കണ സ്ഥിരം ഇത് ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കാണിക്കണുള്ളൂ. ഇതൊക്കെ കട്ട്ലറ്റ് ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ സ്കൂൾക്ക് മീറ്റിങ്ങിന് പോയ കാരണത്താൽ ഇന്നലെ വീഡിയോ എഡിറ്റിങ് ചെയ്യാനും വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. ഇന്നലെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഇന്നലത്തെ വീഡിയോ, പിന്നെ എന്നൊന്നും വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല കേട്ടോ, ഒരു മൂഡില്ലേനെ കേട്ടോ. അപ്പോൾ എന്നതേം പോലെ തന്നെ കടയ്ക്ക് രാവിലെ കൊടുക്കാമല്ലോ, നേരത്തെ കൊടുക്കാമല്ലോ പൊരിച്ചപത്രി നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പരത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വെന്തതൊക്കെ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതാ പൊരിച്ച പത്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിളിക്കണുണ്ട്, അവർക്ക് ഇങ്ങനെ തുടങ്ങാനാണ്. അപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്ന് പറയണോ, അങ്ങനെ എൻ്റെ വീർത്ത് വരുന്നില്ല, അതിനെന്താ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് തുടങ്ങിക്കണം, ഓരോതൊക്കെ ശരി, എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ആവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇത് നമ്മളെ അടുത്തുള്ളൊരു പിന്നെ നമ്മളെ ഫ്രണ്ടാണ്, ഫ്രണ്ടായതാണ് ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ നമുക്ക് ഉണ്ടായ ഉപകാരം എന്ന് പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സുകളെ കിട്ടിയിരിക്കണം കേട്ടോ, നമുക്ക് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിരിക്കണേ, നല്ല നല്ല ബന്ധങ്ങൾ കിട്ടിയിരിക്കണേ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെ കടയിൽ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. വെറുതെ ഇരിക്കുകയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ. അപ്പോൾ ഒന്ന് പഠിപ്പിച്ച് തരുമോ ചോദിച്ചിരിക്കണം കേട്ടോ, ഞാനൊന്ന് വന്നാൽ പഠിപ്പിച്ച് തരുമോ ചോദിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് വിളിക്കാമെന്ന് പറയണം. ഇൻഷാല്ല വൈകാതെ ഒരു ദിവസം തന്നെ വിളിക്കണമെങ്കിൽ ഒന്നാം തീയതി മുതൽ കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്രദേശത്തുള്ള ആളിനെയാണ് കേട്ടോ വിളിച്ചാൻ, പിന്നെ പറഞ്ഞു നോക്കുമ്പോൾ നമ്മളറിയണം നമ്മൾ അടുത്തില്ല. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല, ഫോണിൽ കൂടെ പിന്നെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ഇൻഷാല്ല അതേപോലെ ഒരുപാട് ആൾക്കാർ തുടങ്ങിയവരുണ്ട്, ഒരുപാട് തുടങ്ങാൻ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും 10 രൂപ കിട്ടണമെങ്കിൽ സന്തോഷമുള്ളൂ. എന്താ വെച്ചാൽ എല്ലാവരും കുട്ടികളും സ്കൂളിലൊക്കെ പോയാൽ വെറുതെ ഇരിക്കുക കാരണം വീട്ടിൽ. അപ്പോൾ അവനവൻ്റെ കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടായാൽ അതൊരു വേറൊരു സുഖം തന്നെയല്ലേ, നമുക്ക് ആരോടും ചോദിക്കാതെ നമ്മളായിട്ട് നിറവേറ്റി കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ മക്കളെ പറഞ്ഞ് മുഷിപ്പിക്കണില്ല. ഇതാ മൺപയറൊക്കെ വേഗിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, അപ്പത്തേക്ക് മൺപയർ വേഗിച്ചെടുക്കേണ്ടി വരും. അടുപ്പത്ത് ചോറ് വെക്കണുണ്ട്, അപ്പം ചുടണുണ്ട്, പല പണിയാണ് കേട്ടോ. നമ്മൾ പരിശപത്രിൻ്റെ ചട്ടിയാണ് വാങ്ങി വെച്ചാൽ പിന്നെ കുറച്ച് സമയം ഞാൻ എന്താ കാരട്ടോ, എനിക്കുള്ള പണി കുട്ടികൾ പിന്നെ സ്കൂൾക്കും മദ്രസക്കും പോകാമല്ലോ റെഡി ആക്കിയിട്ടാണ് അടുത്ത കടിമക്ക് പിന്നെ തിരിയ കേട്ടോ. പിന്നെ അതൊരു പിന്നെ ഇല്ലത് സ്കൂൾക്കില്ല കടിയാകുമ്പോൾ 10:30 ആകുമ്പോഴത്തേന് മതി. അപ്പോൾ പിന്നെ ഇവരെ പോകാൻ ഇല്ലതാണ് കേട്ടോ, പിന്നെ നോക്കുക. അപ്പോൾ ഇവരാണ് പറഞ്ഞേച്ചിട്ടാണ്, പറഞ്ഞേക്കൂല, ഒലിക്കലതൊക്കെ റെഡിയാക്കി വെക്കും, ഒരാളുള്ളൂ പോകുക, ഒരാൾ പോകുമ്പോഴാണ് കടി കൊടുത്തേക്കാം. അപ്പോൾ കൂട്ടാനിന്ന് കോളിഫ്ലവറാണ്, അത് ഞാൻ നന്നായിട്ട് മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കണം. ഊറ്റിയൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ച് നമ്മൾ ചിക്കൻ മസാല കൂട്ടണ സെയിം മസാലയിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. കോൺഫ്ലോറും പിന്നെ മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സദാ ചിക്കൻ പൊരിക്ക് ഇടുന്ന എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മൺപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തലൊന്നുമില്ല കേട്ടോ. ഞാൻ മൺപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും മുതിരയാണെങ്കിലും ഒന്നും അങ്ങനെ ചെയ്യലില്ല. അത് അങ്ങനെ കടലൊക്കെ ഉള്ളു കേട്ടോ, വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേവിച്ചാൽ. ഇങ്ങനത്തതൊക്കെ വെള്ളത്തിലിടാതെ തന്നെ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ സദാ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്, ഒരടുപ്പത്ത് കോളിഫ്ലവർ പൊരിച്ചെടുക്കുന്നുണ്ട്, അതേപോലെ അപ്പത്തേക്ക് മൺപയർ വേവിച്ച് കണ്ട് ഇതാ തൂമിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അർജൻറ്റിലായപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വേഗം കമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ വീണ്ടും കുക്കറിലിട്ട് ഒരു വിസിലും കൂടി ഈ മൺപയർ പിന്നെ അടുപ്പിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും കൂടി നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ ഇതാ ചോറ് വെന്തുക്കണോ നോക്കണ്ട, അതിൻ്റെ ഇടയിൽ ചോറ് വെന്തു. പിന്നെ ഒന്നും കൂടി കുക്കറിലിട്ട മൺപയറാണ് കേട്ടത്. അപ്പോൾ ഇത് പിന്നെ നന്നായിട്ട് വെന്ത് കിട്ടി അവൾ പോയതിന് ശേഷം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താ നമ്മളെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തന്നെ, ചിക്കൻ കട്ട്ലറ്റാണ്. അപ്പോൾ
കട്ട്ലറ്റിൻ്റെ കിഴങ്ങ് അവിടെ പുഴുങ്ങി വെച്ചിരിക്കുക, അതുപോലെ ചിക്കനും പുഴുങ്ങി വെച്ചിരിക്കുന്നത് സവാള നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 50 കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു 1.5 കിലോ കിഴങ്ങും 1 കിലോ സവാളയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഫാൻ ഇട്ടിട്ടാണ് കേട്ടോ സവാള അരിയുന്നത്. കണ്ണീര് വരുന്നതിനും ഭയങ്കര കണ്ണീരേക്കാരും, പിന്നെ കണ്ണൊന്നും മൂക്കുന്നൊക്കെ ഒന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ നിന്നങ്ങാണ്ട് ഇങ്ങനെ സവാള അരിയുമ്പോൾ പിന്നെ ഉള്ളിൻ്റെ ഗ്യാസൊക്കെ ഉണ്ട് പറന്ന് പോകും. അപ്പോൾ പിന്നെ കണ്ണെന്ന് വെള്ളം വരില്ല. അതിനും വേണ്ടി കണ്ടാണ് ഹാളിലേക്ക് വരുന്നത് കേട്ടോ. ഇവിടെ വന്നാൽ ഇവിടെ അതിൻ്റെതായിട്ടുള്ള പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെയും വേണ്ട വരും. ഒക്കെ ഒരിടത്ത് തന്നെ ചെയ്യണം നല്ലത്. പക്ഷേ കണ്ണീര് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിയണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നങ്ങാണ്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ സവാള അരിച്ചിലൊക്കെ നമ്മളത് കഴിഞ്ഞിക്കണ് ഒക്കെ അരിഞ്ഞങ്ങാണ്ട് റെഡിയാക്കി വെച്ചിക്കണ്. ഇനി നമ്മളെ അടുപ്പൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്, ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതൊന്ന് മസാല കൂട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ കിഴങ്ങ് വെന്തിക്കണം, ഇനി ഇതിൻ്റെ തൊലിയും കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. സവാളയൊക്കെ വേവിച്ച് വെച്ചിരിക്കണം. അതിലെ മസാലകളൊക്കെ ഇട്ടുകൊടുത്തിക്കണേ, ചതവുകളും കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും പൊതിനയും ചിക്കൻ പുഴുങ്ങിയതും എല്ലാം ഇട്ടുകൊണ്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടുണ്ട് കേട്ടോ, ചൂടാറാനൊന്നും ടൈമില്ല. കിഴങ്ങ് ചൂടാറിയിക്കണം കേട്ടോ, മസാലയ്ക്ക് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കിഴങ്ങ് ഇങ്ങോട്ട് ഉടഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് റിസ്ക് പൊടിയും കൂടി ഇങ്ങനെ തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്നും ഇങ്ങോട്ട് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ മക്കളെ വീഡിയോ എടുക്കുന്നത്. നമ്മളെ സ്റ്റാൻഡിൻ്റെ ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വീഡിയോ എടുത്തരാൻ വേണം. പിന്നെ വീഡിയോ എടുത്തരാൻ മക്കളൊക്കെ മദ്രസയിലും സ്കൂളിലൊക്കെ പോയതാണ്. അപ്പോൾ പിന്നെ ഞാനിതൊക്കെ അച്ചിലിട്ട് റിസ്ക് പൊടി ഒക്കെ ഒന്ന് നിരത്തി വെച്ചിരിക്കണം കേട്ടോ. ന്യൂസ് പേപ്പറിൽ കുറച്ച് റിസ്ക് പൊടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണേ. കട്ട്ലറ്റൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് റെഡിയാക്കി അച്ചാക്കി വെച്ചിരിക്കണേ. ഇനിത് നമ്മൾ റിസ്ക് പൊടി മൈദമാവ് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. മൈദ കുറച്ച് വെള്ളത്തിൽ ലൂസാക്കി കലക്കി വെച്ചിരിക്കണേ. അതിലൊക്കെ ഒന്ന് ഒപ്പി, അതേപോലെ റിസ്ക് പൊടിയിലൊക്കെ ഒപ്പി നമ്മളെ കട്ട്ലറ്റിൻ്റെ പരിപാടി കഴിച്ചാനുണ്ട്. അപ്പോൾ അതാ ഒക്കെ റെഡിയാണ്. ഇനി ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് നമ്മളെ മൈദമാവിൽ മുക്കുക, അതേപോലെ റിസ്ക് പൊടിയിൽ ഇതാക്കിയാൽ നമ്മളെ കട്ട്ലറ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. പിന്നെ അപ്പോൾ ഞാനിതിലേക്ക് മുട്ടയൊന്നും ചേർക്കണമല്ലോ കേട്ടോ. ചിലവർ പിന്നെ മൈദ കലക്കിയെടുക്കുമ്പോൾ അതിലൊരു മുട്ടയും കൂടി ചേർക്കലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ മുട്ടയൊന്നും ചേർക്കണില്ല. ആ മുട്ടൻ്റെ ടേസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ്, മറ്റേ മുട്ട ഉപയോഗിക്കുമ്പോൾ മുട്ടൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ കട്ട്ലറ്റിന്. അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരുവിധം ആൾക്കാരൊക്കെ. പക്ഷേ ഒരുവിധം ആൾക്കാർക്കൊന്നും ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ മുട്ടല്ലാതെ കട്ട്ലറ്റ് ശരിയാവുമോ ചോദിക്കണമല്ലോ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ പണ്ടേ മുതലേ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം മുതലേ ഇങ്ങനെയാണ് ചെയ്യുക. മൈദയിലാണ് മുക്കൽ, മുട്ട പിന്നെ മിക്സ് ചെയ്തിട്ടല്ല മുക്കൽ. അപ്പോൾ മൊത്തത്തിലുണ്ട് ആദ്യം ഞാനിങ്ങനെ കുറച്ചിങ്ങനെയുണ്ട് ചെയ്ത് വെക്കൂട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മളെ കയ്യും ഇങ്ങനെ ഈ മൈദ നനഞ്ഞിട്ട് റിസ്ക് പൊടി മൊത്തത്തിൽ കുറേ വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൈ വെച്ചിങ്ങാണ്ട് റിസ്ക് പൊടി കണ്ട് ഇട്ടപ്പോൾ ഒന്നായിട്ടാണ് പോയിട്ട് മക്കളെ. കുറച്ച് പുറത്തൊക്കെ പോയി, കുറച്ച് മൊത്തത്തിൽ പേപ്പറിൽ പോയി. അപ്പോൾ ഇനി വേറെ റിസ്ക് പൊടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ളായിട്ട് പിന്നെ ഒപ്പാനില്ലേ റിസ്ക് പൊടി നമ്മളെ പേപ്പറിലേക്ക് ചാടി കഴിഞ്ഞിരിക്കണം. ഇതിലിട്ടുകൊണ്ട് ഇങ്ങനെ എല്ലാ കട്ട്ലറ്റിനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കട്ട്ലറ്റ് ആകുമ്പോൾ എനിക്ക് പൂവടണ്ടിയിലാറ് സമയം വേണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു സ്പീഡില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും അല്ലേ, എപ്പോഴും ഓർഡർ എന്നും പൂവടന്നെ ഉണ്ടാക്കി ചേലായിട്ട് പൂവടൻ്റെ അത്ര കൈക്കടുപ്പല്ല കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ കുറച്ച് താമസമാണ്. അപ്പോൾ ഇതാ കട്ട്ലറ്റ് പൊരിച്ച് തുടങ്ങിക്കണം കേട്ടോ. കട്ട്ലറ്റിൻ്റെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട്ലറ്റ് പൊരിച്ച് തുടങ്ങിക്കണം. അപ്പോൾ കട്ട്ലറ്റ് ഇനിയിപ്പോൾ എത്ര ചട്ടി ചൂടായാലും നമ്മൾ ഇത് ഇട്ടുകൊണ്ട് രണ്ടാം ട്രിപ്പ് ഇടുമ്പോഴത്തിന് ചട്ടിൻ്റെ ചൂട് പതുക്കെ ഒന്ന് പോകും കേട്ടോ. പിന്നെ നന്നായിട്ട് തീ കത്തിച്ചിട്ട് വേണം പിന്നെ അടുത്ത ട്രിപ്പ് ഇടണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ പൊട്ടി പൊട്ടി പോകും കേട്ടോ. ഞാൻ ഇപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പൊരിച്ചതൊക്കെ ഞാനിവിടെ ഇങ്ങനെ ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ പിന്നെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. കുറേ എണ്ണ പോകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കണ്. അപ്പോൾ ഇത് ചൂടാറണത് പിന്നെ ഞാൻ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ എണ്ണി പൊട്ടാത്തതും വൃത്തിയുള്ളതും നോക്കിക്കാണ്ട് ഇങ്ങനെ പാത്രത്തിൽ റെഡിയാക്കി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ സോനുവിന് സ്കൂളിൽ പോകാനായിക്കണ്. അപ്പോൾ ഇതിന് അവൻ്റെ സ്കൂളിൽ
ചോറും വെള്ളവും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെച്ചേക്കണ്. അപ്പം ഇതും അതിൻ്റെ കൂട്ടത്തിൽ പോവാല്ല തന്നെയാണ്. അപ്പം ഞാൻ പിന്നെ ഇത് വണ്ടിയിൽ ഓനക്ക് വണ്ടിക്ക് കയറ്റി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വേറെല്ലാം പണി എടുക്കാൻ പോയതിന് ശേഷമാണ് പിന്നെ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പം നമ്മളെ മുറ്റത്ത് ചെറിയൊരു റംബുട്ടാന്മാരുണ്ട് കേട്ടോ. അപ്പം ഇതമ്മ ഉണ്ടായത് കുറച്ചൊക്കെ ഉണ്ടാകും, പക്ഷേ ഇത് പറിക്കാനാകുമ്പോൾ അതിന് കുരങ്ങന്മാരായിട്ടും പക്ഷികളായിട്ടും വന്നിട്ട് പിന്നെ അമ്മക്ക് പറിക്കാൻ ഉണ്ടാകുമല്ലോ കേട്ടോ. അല്ല എല്ലാവർക്കും കഴിക്കാൻ തന്നെയാണ് പഠിച്ചോണ്ട് തരുന്നത്, എന്നാലും മക്കൾക്ക് കഴിക്കാൻ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിലോ കിട്ടണില്ല കേട്ടോ സംഭവം. അപ്പോൾ നിറച്ച് പക്ഷികളുണ്ട്. ഞാൻ സ്കൂളിൽ കടി കൊടുത്ത് വന്നപ്പോൾ തന്നെ ആ ഇഷ്ടം പോലെ പക്ഷികളാണ് ഇതമ്മേ. അപ്പോൾ മൊത്തത്തിൽ ഓല് കൊത്തിങ്ങാണ്ട് കുറേ മുറ്റത്ത് കൂടെ ചാടിച്ചിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയില്ലത് താഴെ ഇല്ലത് കുറച്ച് കളറ് മാറിയത് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 8-10 എണ്ണമൊക്കെ ഉള്ളു കേട്ടോ കിട്ടിയത്. പിന്നെ ഉള്ളത് പച്ചയാണ്, പച്ചയും അവർ വന്നിട്ട് തിന്നാണ് കേട്ടോ. പഴിക്കാനും സമ്മതിക്കണില്ല. അങ്ങനെ ഏതായാലും പിന്നെ എല്ലാ പ്രാവശ്യം ഉണ്ടായാലും കുരങ്ങന്മാർ ഞങ്ങൾ വരുന്നോ വരുമ്പോൾ തന്നെ തിന്ന് കഴിക്കലുണ്ട്. അപ്പോൾ ആയതെന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറിച്ചതുകൊണ്ട് ഫീനും ഇങ്ങനെ പൊറുക്കണുണ്ട് കേട്ടോ. അപ്പോൾ പച്ചയൊക്കെ ഉണ്ട് പോകുന്നു നിൽക്കണം അതിൻ്റെ കൂട്ടത്തിൽ. പഴുത്തത് മാത്രമല്ല പച്ചയുണ്ട്. പച്ച ആയാലും ഒരു അവിടെ അതിമ നിൽക്കാനായിക്കണില്ല സംഭവം. അത് എന്താ മൊത്തത്തിൽ കാക്കച്ചി വരെ കൊത്തി തിന്നാണ്. എല്ലാവർക്കും വേണ്ടല്ലേ റംബുട്ടാൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ കാണുന്നില്ലേ. അസ്സലാമു അലൈക്കും.